പഴയങ്ങാടി പുഴയോരത്ത് കണ്ടൽ നശീകരണം വ്യാപകം. പഴയങ്ങാടി പാലത്തിന് സമീപമാണ് കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളി കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത്. സൂക്ഷ്മ ജീവജാലങ്ങളുടെയും അപൂർവമായ സസ്യജന്തു ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമായ കണ്ടൽ വനങ്ങൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കണ്ടൽ വനങ്ങളുടെ സംരക്ഷകനായ കല്ലേൻ പൊക്കുടന്റെ നാട്ടിൽ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെടുന്നത്. പഴയങ്ങാടി പാലത്തിന് സമീപം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് സ്ഥലം നികത്താൻ ശ്രമിച്ചത്. കണ്ടൽ സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ പാറയിൽ രാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനുശേഷവും ഇതേ സ്ഥലത്ത് മണ്ണിട്ടതായും പാറയിൽ രാജൻ പറഞ്ഞു. കേരളത്തിൽ തന്നെ അപൂർവമായി കണ്ടുവരുന്ന 20 ഇനം കണ്ടലുകളാണ് ഉള്ളത്. ഇതിൽ എല്ലാ ഇനം കണ്ടലുമുള്ളത് പഴയങ്ങാടി പുഴയോരങ്ങളിലാണ്. ഇതേയിടത്ത് തന്നെയാണ് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ താഴെയാണ് ഒന്ന് നികത്തി കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പഞ്ചായത്ത് വേറെ സ്ഥലങ്ങളിൽ മുട്ടില് അതുപോലെ വ്യാപകമായിട്ട് ഈ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടൽക്കാട് മുറിച്ചു മാറ്റിയിട്ടും ചതുപ്പ് സ്ഥലത്ത് മണ്ണുകൊണ്ടിട്ടിട്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായിട്ട് അതാത് വില്ലേജ് ഓഫീസർ തന്നെയാണ് അതിന് നടപടിയെടുക്കേണ്ടത്. വില്ലേജ് ഓഫീസർ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആരും ഈ ചതുപ്പ് സ്ഥലങ്ങളിൽ മണ്ണ് കൊണ്ടിടൂല, കണ്ടൽക്കാട് മുറിക്കൂല. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.